കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഉച്ചപൂജ ഒന്ന് മേശാന്തിയാണ് ഉണ്ടായത്, കളപ്പച്ചാർത്ത് പൊട്ടക്കുഴി ഭാവതാസോഹിക്കനാണ് ഉണ്ടായത്. അസലായിട്ട് കളപ്പച്ചാർത്ത്, എന്തൊരു ഭംഗിയാ കാണാമെന്നാണ് വിചാരിച്ചത്. അസല് ഭംഗിയുണ്ട് കാണാൻ. താമരപ്പൂവിൽ ചമ്രം പണിഞ്ഞിരിക്കണ ഉണ്ണിക്കണ്ണനാ, നല്ല കൗതുകമുണ്ട് കാണാൻ. താമരപ്പൂ ഇങ്ങനെ കളപ്പം കൊണ്ടാണ് ചാർത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ചുവന്ന പട്ട് വെട്ടി വെച്ച് താമരയുടെ ഇതളുകൾ ഇങ്ങനെ വരത്തിച്ച് അങ്ങനെ നല്ല ഭംഗിയിൽ താമര ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലത്താ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ചമ്രം പണിഞ്ഞിരിക്കണു. കാൽമിഴുത്ത പൊന്തളകളൊക്കെ കാണാനുണ്ട് കേട്ടോ. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, അരയിലൊരു സ്വർണത്തിൻ്റെ ഒരു പട്ട പോലെയൊക്കെ ഇട്ടിരിക്കണത്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. വലത്തെ കയ്യിൽ വെണ്ണരിക്കുന്നുണ്ട്, ഇടത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട്. അങ്ങനെയാണ് കണ്ണനിരിക്കണത്. എന്തൊരു കൗതുകാറിയോ കാണാൻ, ആകെ തിളങ്ങ. മാറിൽ രണ്ട് മാലകൾ ചാർത്തിയിട്ടുണ്ട്, ഒരു സ്വർണത്തിൻ്റെ വലിയൊരു നല്ലൊരു മാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു മാല കഴുത്തിനോട് ചേർന്നൊരു ഘടകം പോലെ അത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിലൊരു തിലകവും വെച്ചിട്ടുണ്ട്, അതും നല്ല തിളക്കുണ്ട്. പിന്നെ കൈവളകൾ, തോൾവളകൾ ഒക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല കൗതുകം, എന്തൊരു സന്തോഷം. എൻ്റെ കണ്ണാ ഗുരുവായൂരപ്പ. ചെവിയിൽ ചെഴിപ്പ് വെച്ചിട്ടുണ്ട്, നെറ്റീമിൽ ഗോപി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ തിലകങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങുണ്ട്, അതിൻ്റെ ഉള്ളിൽ കണ്ണങ്ങനെ വെണ്ണയും പിടിച്ചുകൊണ്ട് താമരയിൽ ഇങ്ങനെ ഇരിക്കുക, നമ്മൾ അനുഗ്രഹിക്കാനായിട്ട്. നല്ല സന്തോഷമായി. ഒരു വീരിത്തിരിമുടിയുടെ മുകളിൽ മൂന്ന് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കുന്നത്. ഒരു വെള്ളയും ചുവപ്പും പച്ചയും, ഒരു വെള്ളയും ചുവപ്പും മാത്രമായിട്ട്, പിന്നെ ഒരു വെള്ള പച്ച, അങ്ങനെ അങ്ങനെ മൂന്ന് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. ആ തിരുമുടി മാലകളുടെ മുകളിലതാ ഒരു തുളസി മാത്രമായിട്ടൊരു ഉണ്ടമാല, പിന്നെ വെള്ളയും ചുവപ്പും പൂക്കളോടുകൂടി ഉണ്ടമാല. അത് ഇതിനോട് ഒരു തുടർന്നും കൊണ്ട് തോന്നും കണ്ടാൽ, അത്ര രസമായിട്ട് വെച്ചു. കഴുത്തിൽ രണ്ടും ഉണ്ടമാലകളാണ് ചാർത്തിരിക്കുന്നത്. ചുവപ്പുണ്ടമാല, പിന്നെ വെള്ള, ചുവപ്പിൻ്റെ ഇടയിൽ അങ്ങനെ വെള്ളകൾ വന്നുകൊണ്ട് അങ്ങനെ ചുവപ്പും വെള്ളയായിട്ട് അങ്ങനെ പച്ചയുണ്ട്. അങ്ങനത്തെ ഒരു ഉണ്ടമാല. പിന്നെ താമര, എന്താ റോസ്, ആ താമരയുടെ വെളുത്ത താമരയല്ല, മറ്റേ താമരയുടെ ഉണ്ടമാല, അത് നല്ല തടിച്ചിട്ട് നല്ലൊരു ഉണ്ടമാല. അങ്ങനെ രണ്ട് ഉണ്ടമാലകൾ കഴുത്തിലും ചാർത്തിയിട്ടുണ്ട്. ഈ രണ്ട് ഉണ്ടമാലകളുടെയും മൂന്ന് തിരുമുടി മാലകളുടെയും നമ്മുടെ നടുവിൽ നമ്മുടെ കണ്ണൻ നല്ല സന്തോഷമായിട്ട് വെണ്ണും കയ്യിൽ പിടിച്ചുകൊണ്ട് ചമ്രം പടിഞ്ഞ് താമരയിലിരിക്കുക. നല്ല സന്തോഷവും കണ്ടാലും നമുക്ക് അത്ര രസമായിട്ടുണ്ട്. അനുഗ്രഹിക്കാനായിട്ടിരിക്കുകയാണ്. കണ്ണൻ അതിനുള്ള അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാലമ്മിൽ പൊന്തളകളുണ്ട് കേട്ടോ. ആ പൊന്തള ഇങ്ങനെ കാണാം, താമരയുടെ മുകളിൽ കൂടെ അത് കാണാൻ ഇങ്ങനെ തിളങ്ങണം. ആ പൊന്തളകൾ, ആ കാല് ചമ്രം പറഞ്ഞിരിക്കണം, ആ കാലിൻ്റെ അവിടെ തല അങ്ങോട്ട് വെക്കുക നമ്മൾ. എന്നിട്ട് അങ്ങോട്ട് വീണ് നമസ്കരിക്കുക കണ്ണൻ്റെ അടുത്ത്. ആ നമസ്കരിക്കുന്നിട്ട് ആ കണ്ണനോട് നല്ലോണം ഭക്തി ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് കണ്ണാ ഹരേ ഹരേ നാരായണ 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 ഹരേ